സൂപ്പർനാച്ചുറൽ ഫാമിലി, ഞങ്ങള് ഇന്ന് ചാച്ച മമ്മ വന്നിട്ട് നമ്മുടെ ഗാർഡനിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാ ചെടികൾക്കും വളമിടുവാണ്. നമ്മൾ പുറകെ മൂന്നിലേക്ക് നല്ല കളർഫുൾ പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ട്. ആ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നടണം. ഫസ്റ്റ് ചാച്ചൻ ഒരു തുളസി ഫ്രണ്ടിൽ കിഴക്ക് വശത്ത് തുളസി നടുക, അതാണ് നമ്മുടെ വീടിന്റെ ഒരു ഐശ്വര്യം. തുളസി, കരിയാപ്പില ചെടിച്ചട്ടിയിലാണ്, അതെടുത്ത് വലുതായിട്ട് നടണം. അത് പിന്നെ ഈ ജാമുനും അല്ല ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം. മുരിങ്ങയ്ക്ക് വളം ഇട്ട് കൊടുക്കണം. പപ്പയ്ക്ക് ഇച്ചിരി വളം ഇട്ട് കൊടുക്കണം. പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതൊക്കെ? അതൊക്കെ പപ്പയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം തുളസി ചെയ്യാൻ പോകുന്നത്, നമുക്ക് തുളസി നടണം. നമ്മൾ എവിടെ തുളസി നടണ്ടേ? നമ്മള് വീടിന്റെ ഈസ്റ്റില്, ഈസ്റ്റ് അല്ലേ, ഈസ്റ്റ് എന്ന് പറഞ്ഞ കിഴക്ക്, അതാ കിഴക്ക്, കിഴക്ക് വശത്താണ് അതൊക്കെ നടാം. ആദ്യം കുറച്ച് മണ്ണിലേക്ക് നമ്മള് മണല് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ തുളസി എടുത്തോണ്ട് വരിക. ചാച്ചയുടെ ഈ ഓട്ടവും പരിവും ഉഷാറും ഒക്കെ വീഡിയോ ഓൺ ആക്കുമ്പോ മാത്രമുള്ളതാണ്. അല്ലെങ്കിൽ ഫുൾ ടൈം ഉറക്കം. അതുകൊണ്ട് ഫുൾ ടൈം ഇവിടെ ക്യാമറ ഓൺ ആക്കി വെക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പനെ ഒരു വിലയില്ല. ഇനി മക്കള് വളർന്നു കഴിഞ്ഞാൽ, ഭർത്താവ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പനെ ഒരു വിലയില്ല. അയ്യോ പാവം. ഇങ്ങനെ അങ്ങോട്ട് വെക്കണത്, ഇങ്ങനെ അങ്ങോട്ട് വെച്ച് വെച്ചെടുത്ത് അങ്ങനെ. അവിടെ ഒരു കുഴി കുഴിച്ചിട്ട് വേണമായിരുന്നു. കുഴിയൊന്നും കുഴിക്കട്ടെ, അതിലേക്ക് മണ്ണ് വരുമല്ലോ. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും മണ്ണ് അല്ലേ. അയ്യോ പാപ്പ, അത് വെച്ചപ്പോ ഞാൻ പാപ്പയെ നോക്കായിരുന്നു. പാപ്പയുടെ മുട്ടത്തലേ കിട്ടിയത് വെക്കുന്ന കണ്ടില്ല. അല്ലല്ലോ, നീ എനിക്ക് നല്ല ഒരു ഉപകാരം ചെയ്യുന്ന കുഞ്ഞുങ്ങളല്ലല്ലോ നീ. അങ്ങോട്ട് അല്ലേ, മണ്ണ് അങ്ങോട്ട് ഇട്ടോളൂ, അതെടുത്ത് അങ്ങോട്ട് ഇട്ടോളൂ. ഇത്രയും മണ്ണ് നമ്മള് അതിലേക്ക് വെച്ച് നമ്മള് അത്ര ആവാഹിച്ച ശേഷം ആ ചെറിയ ചെടിച്ചട്ടിയിലുള്ള അത് എടുത്തിങ്ങനെ അലവരെ എടുത്ത് ഇതിനകത്തോട്ട് ചെറുതിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഒരു ചെറിയ കമ്പെടുത്തോണ്ട് വന്ന് കുളിച്ചുമ്പാന്നാ വിളിക്കുന്നത് ചാച്ച. തങ്കം അല്ലല്ലോ ഇത്, കുക്കുമ്മയാണോ ഇത്? ചാച്ചാടെ കുക്കുമ്മ എടുത്തോണ്ട് വന്നേ, ഒരു കമ്പെടുത്തോണ്ട് വന്നേ കുക്കുമ്മ. അലവരെ കൂടെ വേണം കേട്ടോ, പണിയെടുപ്പിക്കാൻ കൊണ്ടുവന്നാണ്. നിനക്കറിയാമല്ലോ എനിക്ക് വിയർപ്പിന്റെ അസുഖമാണ്. അതുകൊണ്ട് അതുകൊണ്ടാ പറഞ്ഞ ആകെ പത്ത് വിറ്റ പണിയുന്നുള്ളൂ. പത്ത് വിറ്റ പണിയുള്ളൂ. എടി നിനക്ക് എന്റെ വില അറിയത്തില്ല. വില ഇത് നമ്മളൊക്കെ എന്തിനാ? നമ്മളൊക്കെ എന്താ? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പന് അപ്പനായി വല്യപ്പനായി ഇതൊക്കെ ഈ പണിയെടുക്കാൻ മാത്രമാണോ എന്റെ വീട്ടിൽ? പപ്പയുടെ ആര് പറഞ്ഞു പണിയാൻ? പപ്പ തന്നെയാണ് ഇതെല്ലാം എടുത്ത് മേടിച്ചോണ്ട് വന്നത്, എനിക്ക് ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആര് ഇവിടെ നിർബന്ധിച്ചിട്ടുണ്ട്? ഇരിക്കുണ്ടല്ലോ, കറണ്ട് ആവശ്യമില്ലല്ലോ. ഞാൻ അങ്ങനെ എന്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം ചെയ്തതാ, അതിനെ അപ്പുറത്തോട്ട് മാറ്റുക. പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മള് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ഇങ്ങനെ ഉണങ്ങി പോകുന്നതിന്റെ കാര്യം എന്നറിയോ? അതിന് കൊടുക്കേണ്ട വളവും. ആരുണങ്ങി പോകുന്നു? ആരുണങ്ങി പോയത്? നീ ഉണങ്ങി പോയി. അത് എനിക്ക് ഇവിടെ അപ്പനും അമ്മയും ഫുഡ് തരുന്നില്ല. അമ്മ ഉണ്ടാക്കും, അപ്പൻ തിന്നും, മകൾക്ക് തരുന്നില്ല. നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം അവർ അനുഭവിക്കുക, എന്നിട്ട് കുറ്റവും പറയും. എന്റെ വിധി, എന്റെ വിധി, എന്റെ വിധി, എന്റെ വലിയ വലിയ വിധി. ഇത് വെക്കാം, നമുക്ക് കറിവേപ്പ് വെക്കാം. വാ ഓടി വാ, ഓടി വാ, ഓടി വാ. ഇത് എടുത്തേ, എടുത്തേ, എടുത്തേ. നമുക്ക് ഇത് നമുക്ക് ഇവിടെ കറിവേപ്പ് വെക്കാം അല്ലേ. പറഞ്ഞേ, ഇങ്ങനെ പ്രാർത്ഥിച്ചേ. നന്നായി വരണേ. ആ പറ, നന്നായി വരണേ പോജമ്മ, നന്നായി വരണേ. ആ ആ അതവിടെ മാറ്റി, മാറ്റി മാറ്റി. മണ്ണെടുത്തോട്ട് വരട്ടെ. ആദ്യം നമ്മള് തടവെടുക്കുക.
തടം എടുത്ത് കറക്റ്റ് ആയിട്ട് ആക്കി. ഇനി ഇപ്പൊ തടത്തിലേക്ക് നമുക്ക് ഈ മണ്ണ് അങ്ങോട്ട് ഇടാം. മണ്ണും വളവും കൂടി ആയിരിക്കും. മണ്ണും വളവും കൂടെ ഒന്നുമില്ല. ഇനി പനിക്കൂർക്ക പനിക്കൂർക്ക ഒരു ഒരു നിറച്ചിരിപ്പുണ്ട്. ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് പെട്ടെന്ന് കിളുത്ത് വരും. എന്തിനാ ഒരുപാട് പനിയൊക്കെ വരുമ്പോഴും പനിയൊന്നും വരാതിരിക്കട്ടെ. മണ്ണിൽ മൂടി വെക്ക് മോനെ. മോന്റെ പ്ലാവ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തങ്കവും കൊലുസും ചക്ക എല്ലാം കഴിക്കുന്നുണ്ട്. കൊച്ചു കണ്ടായിരുന്നല്ലോ വന്നപ്പോ. എങ്ങനെയാ വെക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് തങ്ക കൊലുസിനേക്കാൾ ഒരേ ഒരു വയസ്സിന് മാത്രം കൃത്യം കൃത്യം എല്ലാരും ഒരു വയസ്സിന്റെ ഇളയത് മൂത്തതു. ഇവര് ഇത് ഒരു വയസ്സിന് മൂത്തയാളാ. ആ ഗുഡ് ഗേൾ മിടുക്കി. ഗുഡ് ഗേൾ. കേൾക്കണേന്ന് പറ. പ്ലാവിന് അതല്ലേ അത്യാവശ്യമുള്ള ഒരിക്കലും കിട്ടാത്ത സാധനം. അതിന് ഇച്ചിരി വളം കിട്ടും. ഇല്ല പറ്റിയല്ല ഇന്നത്തെ ദിവസം തന്നെ ഇതെല്ലാം ചെയ്യണം. ഈ രണ്ടെടുക്കാനെന്തോ ആകപ്പാട് ഈ തടം എടുത്തു ഈ സാധനം കുത്തി വെച്ചു. കുത്തി വെച്ചു മോളല്ലേ മീഡിയക്ക്. അതാണ് ചാച്ചയുടെ മോള് പൊന്നും കൂടെ. ഇതാണ് ചാച്ചയും ബദീജയും കൂടി മേടിച്ചോണ്ട് വന്ന ഫ്ലവേഴ്സ്. ഇത് ഞങ്ങൾ ഇങ്ങനെ റെഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അവിടം വരെ വെക്കും. ഇങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ അതിന് വേണ്ടിട്ടുണ്ട്. അത് ഗ്രീനിഷ് റെഡിഷ് കളർ ആയിരുന്നു. ഗ്രീനിഷ് റെഡിഷ് കളർ. അപ്പൊ ഇത് ഇങ്ങനെ വന്ന് നമ്മൾ ഇങ്ങനെ അവിടം വരെ ഫില്ല് ചെയ്യും അല്ലേ. അല്ല പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇവിടുന്ന് അവിടം വരെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം. അല്ല അങ്ങനെയല്ല വേണ്ട. അങ്ങനെയല്ല നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങി അവിടം വരെ അവിടം വരെ കറക്റ്റ് ആയിട്ട് ടൈഗർ നിക്കുന്നുണ്ട്. ടൈഗർ കള്ള ഇതിപ്പോ ഇതിപ്പോ ഞങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ണ് കിട്ടാതിരിക്കാൻ അവള് പക്ഷെ പപ്പ വന്ന സ്ഥിതിക്ക് ഇപ്പൊ പിന്നെ എന്റെ കുഴപ്പമില്ല. ഈ മാറ്റിയേക്കാം ചുമ്മാ നിക്കണ്ട നിക്കണ്ട കാര്യൊന്നുമില്ല. വീഡിയോ എടുക്കുവാണ് അവള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തില്ല. മമ്മൂട്ടി വന്നു. മമ്മൂട്ടി വന്നിട്ടുണ്ട്. ഈ പുല്ലൊക്കെ വേണ്ടാത്ത പുല്ല. ആ പുല്ലേ മോഹൻ തോമസ് അല്ല. അല്ല മോഹൻ തോമസ് എന്നുള്ള ഇല്ല. മോഹൻ ഇല്ല തോമസിന്റെ ഉച്ചിഷ്ടവും കുട്ടികൾ ഇതെടുത്ത് അങ്ങോട്ട് ഇതോ എന്റെ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിക്കല്ലേ. ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. പറഞ്ഞില്ലെന്നാ വേണ്ട. ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗീർ വനത്തിൽ വന്നോ. രണ്ട് പിള്ളേരെ കുഞ്ഞു പിള്ളേരെ നോക്കി അവിടെ നിൽക്കുക. അങ്ങനെ ഒരു വിചാരം. ഞാൻ ഗീർ വനത്തിൽ വന്നോ. വാ പോജക്കുട്ടി വാ പോജക്കുട്ടി. പോജമ്മ നന്നായിട്ട് ഓടിക്കുവോ സൈക്കിൾ പറഞ്ഞേ. നന്നായിട്ട് ഓടിക്കും പറഞ്ഞേ. ഇങ്ങനെ ഇത് മണ്ണിൽ കുഴിച്ചു വെച്ചിരിക്കും. അതെ ചെടിച്ചട്ടിക്കകത്ത് നിന്ന് കഴിഞ്ഞാല് കുറച്ച് വേറൊരു ഭംഗിയുണ്ട്. ഇത് മണ്ണിന്റെ അകത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ ആ ഭംഗി ഒരാഴ്ചത്തിന് കുറവായിരിക്കും. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ അത് നല്ല ബുഷ് പോലെ വളർന്ന് നല്ല പുഷ്ടിച്ചു വരും. അതിന് ഇച്ചിരി വെള്ളവും വളവും നമ്മൾ കൊടുക്കണം. അതിന് പപ്പയുണ്ടല്ലോ 4 മാസം. ഒക്ടോബർ വരെ ഉണ്ട്. 4 മാസത്തേക്ക് അതിപ്പോ പുഷ്ടിച്ചായിക്കോളൂ. അത് കഴിഞ്ഞ് അതിന് ആവശ്യമില്ല. എന്നാലും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കുന്നതിന്
വെള്ളമൊന്നും പൊഴിച്ച് അത് വഴക്കൊന്ന് ചായ കുടിക്കാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ പോലും തന്നില്ലല്ലോ എനിക്ക്. വേണ്ട, എന്റെ മരുമകൻ ചായ ആയിട്ട് വരുന്നു കള്ളൻ. എന്റെ കുടിച്ചോണ്ട് ഞാനിവിടെ മണ്ണിൽ പണിയെടുക്കും. ചായ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. താഴത്ത് ഇറങ്ങിയത് ഒറ്റ ഓട്ടത്തിന് ഫ്രണ്ടി വന്നു ചായ കുഴിച്ചിട്ട് ചെയ്യേ. ചെടിക്ക് ജീവിക്കാനുള്ള ഇത്ര ഞരമ്പുകൾ വേണം. എത്രയാന്ന് പറഞ്ഞേ? ചെവിക്ക് ജീവിക്കാൻ എത്ര ഞരമ്പ് വേണോ? 10998. എന്നിട്ട് എത്ര എത്ര പാപ പൊടിച്ചു കളഞ്ഞു? അതിനകത്തൊന്ന് മൂന്നോ നാലോ എണ്ണ പൊട്ടിച്ചു കളഞ്ഞിട്ടുള്ളൂ. കണ്ടിട്ട് മൂന്നോ നാലോ എണ്ണോ അല്ല, കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. അത് വേറെ സ്ഥലത്തൂടെ അതിന് പോകുന്നുണ്ട് ഞരമ്പുകൾ. ഇഷ്ടം വന്ന ഈ ചെടികൾ കൂടെ ജീവിക്കണ്ടേ? പിന്നെ കുഴി എടുത്തു, ബാലൻസ് ഉള്ള ചെടിച്ചട്ടികളുള്ള കുഴിയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു 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 കുഴി ഇതിങ്ങനെ മൂന്ന് പിടി, ഒരു കുഴിക്കകത്ത് മൂന്ന് പിടി, മൂന്ന് നല്ല ഒരു കണക്ക് വേണം കേട്ടോ. കൊച്ചു പ്രാർത്ഥിച്ചേ എന്തോ ഒരു സാധനം മേളിൽ വന്നിരിപ്പുണ്ടല്ലോ ഇലയോ. ഇതൊക്കെ മേളിൽ കയറി. അയ്യോ, സൂച്ച് പിടിച്ച താഴെ വീഴും. അത് അതിന് വലിയ ശക്തി ഒന്നും ഇല്ല. ഇതൊക്കെ നീയൊക്കെ അതിലെ കൂടുതൽ കയറി ഇരുന്നിട്ടുള്ളതാ കേട്ടോ. നീ എന്നോട് പറഞ്ഞു വേറെ അതിനെ മാറ്റി വേറൊരാള് കയറിയിരുന്നു. അത് ഇച്ചിരി വലിയ ഇലയായിരുന്നു, ഇത് ചെറിയ ഇലയാണ്. ഇത് ചെറിയ ഇലയാണോ? ഹലോ സൂപ്പർ നാച്ചുറൽ ഫാമിലി, ഞങ്ങളങ്ങനെ ചെടികളൊക്കെ നട്ടു. ഞങ്ങളല്ല, ചാച്ചയും ചാച്ചന്റെ പിള്ളേര്. അങ്ങനെ ഞങ്ങളെല്ലാം നട്ടു. ഇനിയിപ്പോ വെള്ളം ഒഴിക്കാൻ പോവാണ്. അതുകൂടെ ഈ പ്രാവശ്യത്തെ ഗാർഡനിങ് പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു. സൂപ്പർ നാച്ചുർ ഫാമിലിയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, അവരെ പൊക്കിയെടുത്തോണ്ട് വരിക. അവരെ പൊക്കിയെടുത്തോണ്ട് വരിക. സൂപ്പർ നാച്ചുർ ഫാമിലി സബ്സ്ക്രൈബേഴ്സ്, നമ്മളെല്ലാവരും സൂപ്പർ നാച്ചുർ ഫാമിലിയാണ്. കാണുന്നവനും സൂപ്പർ നാച്ചുറൽ ഫാമിലി. ചാച്ചിന് മുമ്പ് ബ്ലോഗ് വേറെ. ഒരു ദിവസം മുന്നേ വെച്ചതാ, അതുകൊണ്ട് അല്ല അതിന്റേതായ അത്ര കഴിഞ്ഞു വെച്ചതാ. അപ്പം ഇത് നേരെ ആയിക്കോളും. ഏ മിസ്റ്റർ രാജ് ബ്രോ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? മുതലാളിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. മുതലാളിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ തൊഴിലാളി സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ. ഇഷ്ടപ്പെട്ടു എന്താ തോന്നുന്നത്? തോന്നുന്നത് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഡോളർ തരായിരിക്കാനുള്ള നമ്പർ. നമുക്കൊരു മാതൃക ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളും എല്ലാ മാതാപിതാക്കളുടെ അപ്പനും അമ്മയും, അതായത് പേരൻസും ഗ്രാൻഡ് പേരൻസും ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു ചെടിയെങ്കിലും അവരെ കൊണ്ട് നടിയിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ആ നന്മ അവർക്കുണ്ടാവും. അത് 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 മാത്രമേ ഉള്ളൂ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇതിനൊഴിക്കുക ചെടിക്ക് മുത്ത, ഇതിനൊഴിച്ച ചെടി ഇവിടെ ഒഴിക്കുക. ചാച്ചയുടെ മേത്തോട്ട് വീടുവാന്ന്. വേണ്ട കുക്കു, വേണ്ട കുക്കു, നോ സ്റ്റോപ്പ്, മതി, വേണ്ട. ചാച്ചനെ നനയ്ക്കാതെ കേട്ടില്ലേ? യു ട്രൈ ടു വാട്ടർ ചാച്ച, ദാറ്റ്സ് എന്താ കറ്റാർവാഴ, അത് തുളസി അല്ല, തുളസി
Good job.